നീ എന്നെ കോടി പിടിച്ചേ സെൽഫ് ലേൺ ആയിട്ട് സെൽഫ് ലേൺ ആയിട്ട് നിങ്ങൾ സെൽഫ് ലേൺ ചെയ്ത് ഫ്രീ ആയിട്ട് കോഡിംഗ് പഠിക്കുക. നിങ്ങൾ പ്ലസ് ടു മാത്രമുള്ളവരാണെങ്കിൽ, നിങ്ങൾ ഡിഗ്രി ഫെയിൽ ആയിട്ടുള്ളവരാണെങ്കിൽ, ആദ്യമായിട്ട് കോഡിംഗ് പഠിക്കുന്നവരാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഞാൻ ടെക് ടീമിന്റെ സപ്പോർട്ട് കൂടി വേറെ 20 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കോഡിംഗ് പഠിച്ചെടുക്കാം. ആദ്യമായി നിങ്ങൾ എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. 3-4 വർഷം കോളേജിൽ ഒരു ഐഡിയ ഇല്ലാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പോയി പഠിക്കും. ഇതൊരു 20 വർഷം മുമ്പാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി കിട്ടിയേനെ. പക്ഷെ ഇന്നത്തെ കാലത്ത് നടക്കൂല. ഈ മിസ്റ്റേക്ക് ഞാനടക്കം ചെയ്തിട്ടുണ്ട്. ഞാൻ 3 വർഷം BCA പഠിച്ചതാണ്. ലാസ്റ്റ് ഞാൻ കോഡിങ്ങും പഠിച്ചില്ല, കൈ നിറയെ സപ്ലൈസും കിട്ടി. എന്ന് ഞാൻ BCA ഇല്ലാതെ തന്നെ ഞാൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയി. അതെങ്ങനെ? 2 വേർഡ്സ്, സെൽഫ് ലേണിംഗ്. അത് ഞാനിവിടെ ബ്രോക്യാമ്പിൽ വന്നിട്ടാണ് ഞാൻ പഠിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് സെൽഫ് ലേൺ ചെയ്യാൻ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഫ്രീ ആയിട്ട് ലേണിംഗ് ക്ലബ് ഹോസ്റ്റ് ചെയ്യാണ്. ഇത് 20 ഡേയ്സ് നീണ്ടു നിൽക്കുന്ന ഒരു ലേണിംഗ് ക്ലബാണ്. നിങ്ങൾക്ക് ഒക്ടോബർ 10 മുതൽ ഒക്ടോബർ 30 വരെ ഈ ലേണിംഗ് ക്ലബിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ 20 ഡേയ്സ് ഉണ്ട്, ഒരു കോഡിംഗ് വരാത്ത നിങ്ങൾക്ക് കോഡിംഗ് പഠിച്ചെടുക്കാം. നമ്മുടെ ഫ്രീ ആയിട്ട് ലേണിംഗ് ക്ലബിൽ ജോയിൻ ചെയ്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയി കുറേ അത് സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട്. നമ്മുടെ ജോബിന്റെ തന്നെ വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ലേണിംഗ് ക്ലബ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് എക്സൈറ്റിംഗ് ആയിട്ട് ക്ലാഷ് പ്രൈസസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു കോളേജിൽ പഠിക്കാൻ പോലും കിട്ടില്ല. കാരണം മേജോറിറ്റി ഓഫ് ടീച്ചേഴ്സിനും ഒരു ഡെവലപ്പർ എക്സ്പീരിയൻസ് ഇല്ല. ഇതായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു പ്രോബ്ലം. നമ്മൾക്ക് ഡൗട്ട്സ് വരാൻ നേരത്ത് നമ്മുടെ ടീച്ചേഴ്സിന് തിയറി നോളജ് മാത്രമേ ഉള്ളൂ, അവർക്ക് കോഡിംഗ് നോളജ് ഇല്ല. ഇപ്പം നമ്മൾക്ക് കോളേജിൽ ഒരു പ്രൊജക്ട് ചെയ്യാൻ തന്നാൽ തന്നെ നമ്മൾ ഡയറക്റ്റ് പ്രൊജക്ട് സെൻറ്റേഴ്സിന് ക്യാഷ് കൊടുത്താണ് നമ്മൾ പ്രൊജക്ട് ചെയ്യിപ്പിക്കുന്നത്. അതാണ് മേജോറിറ്റി ഓഫ് കോളേജസിൻ്റെ അവസ്ഥ. സോ നിങ്ങൾ ഈ ഫ്രീ ലേണിംഗ് ക്ലബ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനി എങ്ങനെയാണ് നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ലേണിംഗ് ക്ലബിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഈ വീഡിയോയുടെ താഴെ ഒരു രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ടാവും. ഈ രജിസ്ട്രേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫോം കിട്ടും. ഈ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക. ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്കായിരിക്കും നിങ്ങളത് എത്തിക്കുന്നത്. അവിടെയായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള വീഡിയോസ് ഷെയർ ചെയ്യുന്നത്. ആ വീഡിയോസ് എല്ലാം കണ്ട് നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. നമുക്ക് 24/7 ആക്റ്റീവ് ആയിട്ടുള്ള ഒരു നമ്മുടെ ഇവിടുത്തെ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക് ടീം ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ആയിട്ട് വയ്ക്കാം, നിങ്ങൾക്ക് വോയിസ് റെക്കോർഡിംഗ് ആയിട്ട് വയ്ക്കാം, നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് ആയിട്ട് വയ്ക്കാം. ഇനി ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു PC അല്ലെങ്കിൽ ലാപ്ടോപ്പ് മസ്റ്റ് ആണ്. കാരണം എല്ലാം പ്രാക്ടിക്കൽ ആയിട്ട് വേണം പഠിക്കാൻ. ഇനി നിങ്ങൾക്ക് വേണ്ട PC അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ സ്പെക്സ് അറിയാൻ വേണ്ടി നമ്മുടെ ഈ ഒരു വീഡിയോ നോക്കിയാൽ മതി. ഈ വീഡിയോയിൽ നമുക്ക് കോഡിന് വേണ്ടി ബേസിക് ആയിട്ട് വേണ്ട സ്പെക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നിങ്ങളുടെ ഏജ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ഒന്നും അവിടെ ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാൻ അറിയോ, നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അഡീഷൻ സബ്ട്രാക്ഷൻ അറിയോ, എന്നാൽ നിങ്ങൾക്ക് കോഡിങ് ഈസി ആയിട്ട് പഠിക്കാം. ഈ 20 ഡേയ്സ് നീണ്ടു നിൽക്കുന്ന ലേണിംഗ് ക്ലബ് നിങ്ങളുടെ IT കരിയറിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും. IT ഫീൽഡിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കരിയർ സെറ്റ് ആണെങ്കിൽ ഈ 20 ഡേയ്സ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ ടീമിന്റെ സപ്പോർട്ട് മാക്സിമം യൂട്ടിലൈസും ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ലൈഫും കരിയറും സെറ്റ് ചെയ്യുക. അപ്പോൾ ഡേറ്റ് ഒക്കെ ഉണ്ടാ ഒക്ടോബർ 10, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.